നമസ്കാരം മീഡിയ മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. പരിശോധിക്കാം കഴിഞ്ഞ മണിക്കൂറുകളിലെ പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നിന്ന് 7719 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 68573 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 11.26 ആണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 161 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. 16743 പേർ ഇന്ന് രോഗമുക്തി നേടി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി, കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. പെട്രോൾ വില കൂട്ടി ജനങ്ങളെ കൊള്ളയടിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മത്സരിക്കുകയാണെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. പെട്രോൾ വില വർധനയ്ക്കെതിരെ രാജ്ഭവന് മുന്നിൽ നടന്ന UDF എംപിമാരുടെ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുധാകരൻ. ബിറ്റ്കോയിനിൽ വീണ്ടും മലക്കം മറിഞ്ഞ് ടെസ്ല മേധാവി ഇലോൺ മസ്ക്. ടെസ്ലയുമായുള്ള ഇടപാടുകൾക്ക് ബിറ്റ്കോയിൻ ഉപയോഗിക്കാം എന്നാണ് ഇപ്പോൾ ഇലോൺ മസ്കിന്റെ പ്രസ്താവന. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ മസ്ക് സമാനമായ പ്രസ്താവന നടത്തിയിരുന്നു. ഇതോടെ ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിന് മൂല്യം കുത്തനെ വർദ്ധിച്ചു. ചാനൽ ചർച്ചയിൽ നടത്തിയ ബയോവെപ്പൺ പരാമർശത്തിന്മേൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ പശ്ചാത്തലത്തിൽ ആക്ടിവിസ്റ്റും ചലച്ചിത്ര പ്രവർത്തകയുമായ ഐഷ സുൽത്താന ഹൈക്കോടതിയെ സമീപിച്ചു. മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. താൻ കവരത്തിയിലെത്തിയാൽ അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഹർജിയിൽ പറയുന്നു. കൊച്ചിയിലെ മുതിർന്ന അഭിഭാഷകൻ മുഖേനയാണ് ഹർജി ഫയൽ ചെയ്തത്. ഹർജി നാളെ പരിഗണിക്കും. സംസ്ഥാനത്ത് മദ്യവിൽപ്പനശാലകൾ തുറക്കുന്നത് സംബന്ധിച്ച് ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ലെന്ന് എക്സൈസ് മന്ത്രി MV ഗോവിന്ദൻ. ഇതേക്കുറിച്ചുള്ള കൂടിയാലോചനകൾ നടക്കുന്നതേ ഉള്ളൂവെന്നും മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിലാണ് ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയത്. എല്ലാ സ്ഥാപനങ്ങളും ഇതിന്റെ ഭാഗമായി അടഞ്ഞുകിടക്കുകയാണ്. മദ്യശാലകൾ മാത്രമായി തുറക്കാനാകില്ലെന്നും മന്ത്രി പറഞ്ഞു. നടി റീന മരിയ പോളിന് ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിലെ മുഖ്യ സൂത്രധാരനും പിടികിട്ടാപ്പുള്ളിയുമായ നിസാം സലീമിന്റെ ഭീഷണി സന്ദേശം. വിദേശത്ത് ഒളിവിലുള്ള പ്രതി കൊച്ചിയിലുള്ള മാധ്യമ പ്രവർത്തകരിൽ ഒരാൾക്കാണ് ഭീഷണി സന്ദേശം അയച്ചിരിക്കുന്നത്. ലീന മരിയ പോളിനോട് തരാനുള്ള പണമാണ് ചോദിച്ചത്. രവി പൂജാരി ഫോൺ വിളിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഇനി അയാളെ ആവശ്യമില്ലെന്നും പറയുന്ന സന്ദേശത്തിൽ ലീന മരിയ പോൾ എവിടെ പോയി ഒളിച്ചാലും ട്രാക്ക് ചെയ്യുമെന്നും പറയുന്നു. കേരളത്തിൽ ഇളവുകളോടെ ലോക്ക്ഡൌൺ തുടർന്നേക്കും. തിങ്കളാഴ്ച മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന കോവിഡ് അവലോകന യോഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. നിലവിൽ ബുധനാഴ്ച വരെയാണ് ലോക്ക്ഡൌൺ. പൊതുഗതാഗതം നിയന്ത്രിതമായി അനുവദിച്ചും കൂടുതൽ കടകളും സ്ഥാപനങ്ങളും പ്രവർത്തിക്കാൻ അനുവദിച്ചും ഘട്ടം ഘട്ടമായി ലോക്ക്ഡൌൺ ഒഴിവാക്കും. ലക്ഷദ്വീപിലെ വിവാദ നടപടികളെ ന്യായീകരിച്ച് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഗോഡ പട്ടേൽ. ലക്ഷദ്വീപിൽ കൈക്കൊണ്ടത് കരുതൽ നടപടികൾ മാത്രമാണെന്ന് അഡ്മിനിസ്ട്രേറ്റർ വ്യക്തമാക്കി. ജനങ്ങൾക്കെതിരെ ഈ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യില്ലെന്നും പട്ടേൽ പറഞ്ഞു. ഇന്ധനവില ഇന്നും വർദ്ധിപ്പിച്ചു. പെട്രോൾ ലിറ്ററിന് 29 പൈസയും ഡീസലിന് 31 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. ഡീസലിന് അടുത്തിടെയുള്ള ഏറ്റവും വലിയ വില വർധനവാണിത്. കൊച്ചിയിൽ 1 ലിറ്റർ പെട്രോളിന് 96.51 രൂപയും ഡീസലിന് 91.97 രൂപയുമാണ് ഇന്നത്തെ വില. രാജസ്ഥാൻ BJPയിൽ വസുന്ധര രാജ സിന്ധ്യ അതൃപ്തി പരസ്യമാക്കുന്നു. രാജസ്ഥാൻ BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് പുറത്തുള്ള ബോർഡുകളിൽ നിന്ന് വസുന്ധരയുടെ ചിത്രം ഒഴിവാക്കിയതാണ് ഇപ്പോഴത്തെ പരാതിക്ക് കാരണം. 12 വർഷം നീണ്ട നെതന്യാഹു യുഗത്തിന് അന്ത്യം. ഇസ്രായേൽ പ്രതിപക്ഷ കക്ഷിയുടെ പുതിയ സർക്കാർ അധികാരത്തിലേക്ക്. തീവ്ര ദേശീയവാദിയായ നഫ്റ്റലി ബെനറ്റ് വിശ്വാസ വോട്ട് നേടി. ഒറ്റ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് നഫ്റ്റാലി വിശ്വാസം നേടിയത്. 59-60 എന്നിങ്ങനെയാണ് വോട്ട് നില. മന്ത്രിസഭ ഇന്ന് തന്നെ അധികാരമേൽക്കും. കോപ്പ അമേരിക്ക ഫുട്ബോളിന്റെ ഉദ്ഘാടന മത്സരത്തിൽ വെനസ്വേലയെ വീഴ്ത്തി ആതിഥേയരായ ബ്രസീലിന് വിജയത്തുടക്കം. കോവിഡ് വ്യാപനം നിമിത്തം പ്രമുഖ താരങ്ങളിൽ പലരെയും നഷ്ടമായ വെനസ്വേലയെ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് നിലവിലെ ചാമ്പ്യന്മാർ കൂടിയായ ബ്രസീൽ തകർത്തത്. യൂറോ കപ്പിൽ നെതർലൻഡ്സിന് വിജയത്തോടെ തുടക്കം. ഗ്രൂപ്പ് സിയിൽ ഉക്രൈനെതിരായ മത്സരത്തിൽ 3-2 ഡച്ച് പടയുടെ വിജയം. ഗ്രൂപ്പ് സിയിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ നോർത്ത് മെസഡോണിയയ്ക്കെതിരെ ഓസ്ട്രിയയ്ക്ക് തകർപ്പൻ വിജയം. 1-3 ഗോളിനാണ് ഓസ്ട്രിയ തങ്ങളുടെ ഫുട്ബോൾ ചരിത്രത്തിലെ ആദ്യ യൂറോ കപ്പ് വിജയം സ്വന്തമാക്കിയത്. കോപ്പ അമേരിക്കയിൽ ലയണൽ മെസ്സിയുടെ അർജന്റീന ഇത് ആദ്യ മത്സരത്തിനിറങ്ങും. മുൻ ചാമ്പ്യന്മാരായ ചിലിയാണ് എതിരാളികൾ. ഇന്ത്യൻ സമയം രാത്രി 2:30 കളി തുടങ്ങുക. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.